ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ക്യൂട്ടീസ് ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് സൗത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ്. നെല്ലൂർ ഫേമസ് ആയിട്ടുള്ള മലൈ ഖാജ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. 3 ചേരുവകൾ കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യം പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി 1 പാനിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയും നല്ല തിക്കായിട്ടുള്ള 1 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കട്ടയൊന്നുമില്ല. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പാനിനകത്തു നിന്ന് എല്ലാം വിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും കുറേശ്ശെ പാലും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഡവ് ആകുന്നത് വരെ ഇത് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് വരെ മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് ഗീ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇനി ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓരോന്ന് വിധം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
രണ്ട് സൈഡും ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് കാജസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന പഞ്ചസാര നയലിലേക്ക് ഇട്ട് കൊടുത്ത് 2 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി കാജ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നെങ്കിൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു.